ഓക്കെ, സോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പോക്കോയിൻ്റെ പുതുപുത്തൻ പോക്കോ എക്സ് ത്രീ വേഴ്സസ് റിയൽമിയുടെ പുതുപുത്തൻ റിയൽമി 7 പ്രോയിൻ്റെ ഇൻ ഡെപ്ത് ഡീറ്റെയിൽഡ് കമ്പാരിസൺ ആണ്. ഈ ചാനലിൽ നമ്മൾ ഓൾറെഡി ഈ രണ്ട് ഫോണുകളുടെയും അൺബോക്സിങ്ങും പിന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഫസ്റ്റ് ലുക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ ഈ രണ്ട് ഫോണുകളുടെയും ഇൻ ഡെപ്ത് ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസും ഒക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു രണ്ട് വീഡിയോസ് കാണുക. ഓക്കെ, പിന്നെ റിയൽമി 7 പ്രോയിൻ്റെ ഫൈനൽ റിവ്യൂവും ചെയ്തിട്ടുണ്ട്. സോ അതും കണ്ടു നോക്കുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് ഇത്തരം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. നമ്മളെല്ലാം തവണ ചെയ്യുന്ന പോലെ ഇത്തവണയും ഡിപ്പാർട്ട്മെൻ്റ് വൈസ് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റാണ് ഡിസൈനിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. രണ്ടിലും പ്ലാസ്റ്റിക്കിൻ്റെ ബാഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പോക്കോ എക്സ് ത്രീ ഒരു ഗ്ലാസ്റ്റിക് ലുക്കാണ്, ഒരു ഗ്ലോസി പ്ലാസ്റ്റിക് ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. റിയൽമി 7 പ്രോയിലും പ്ലാസ്റ്റിക് ആണെങ്കിലും ഒരു മാറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. സോ ഇതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ആ ഒരു ഫിംഗർ പ്രിൻ്റ് മാഗ്നറ്റൊക്കെ പറയാറുണ്ട്, നമ്മൾ തൊടുമ്പോൾ നമ്മുടെ ഒരു ഫിംഗർ പ്രിൻ്റ് ഫുൾ ഇങ്ങനെ പതയും. കുറച്ചുകൂടെ കൂടുതൽ വരുന്നത് പോക്കോ എക്സ് ത്രീയിലാണ്. കുറവ് നമുക്ക് കാണാൻ കഴിയുന്നത് റിയൽമി 7 പ്രോയിലാണ്. കാരണം ഒരു മാറ്റ് ഫിനിഷിൻ്റെ ഒരു ഗുണമാണ് സാധനം. അതിനോടൊപ്പം തന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു മാറ്റ് ഫിനിഷാണ്. അത് ഹോൾഡ് ചെയ്യുമ്പോഴൊക്കെ ഒരു പ്രത്യേകം ഫീല് കിട്ടും മാറ്റ് ഫിനിഷ് ഹോൾഡ് ചെയ്യുമ്പം. ഇതും ഓക്കെയാണ്. ചിലർക്ക് ഗ്ലാസ്റ്റിക് ലുക്ക് ആയിരിക്കും ചിലർക്ക് ഇഷ്ടം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് മാറ്റ് ഫിനിഷാണ്. ഈ രണ്ട് ഫോണുകളുടെ പ്ലാസ്റ്റിക് ബാക്ക് എന്നൊരു സംഭവം മാറ്റി വെച്ചാൽ വളരെ വ്യത്യസ്തമായൊരു ഡിസൈനും പിന്നെ ഒരു ബിൽഡ് ഫീച്ചറാണ് രണ്ടിലുമുള്ളത്. ഫസ്റ്റ് നോക്കിയാൽ പോക്കോ എക്സ് ത്രീ ഇത്തവണ വന്നിരിക്കുന്ന അലൂമിനിയം ഫ്രെയിം വെച്ചാണ്. സോ പോക്കോ എക്സ് ടുവിൽ അലൂമിനിയം ഫ്രെയിം ഉണ്ടെന്ന് ഒരുപാട് പേര് ഞാനും കൂടെ പറഞ്ഞിരുന്നു പണ്ടത്തെ വീഡിയോസിലൊക്കെ. പക്ഷേ അല്ല, പ്ലാസ്റ്റിക് ഫ്രെയിം ആയിരുന്നു. പക്ഷേ ഇത്തവണ അവരത് അലൂമിനിയം ഫ്രെയിം ആക്കിയിട്ടുണ്ട്. സോ കുറച്ചുകൂടെ നല്ലൊരു ബിൽഡ് ഉണ്ട് ഇതിൽ. ഇത് പ്ലാസ്റ്റിക് ഫ്രെയിം തന്നെയാണ്. പ്രാക്ടിക്കൽ യൂസിൽ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഒന്നുമില്ല. നമുക്ക് പറയാം കുറച്ചുകൂടെ ബെറ്റർ ബിൽഡ് പോക്കോ എക്സ് ത്രീ ആണ് ഫ്രെയിമിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ. ഓക്കെ, മറ്റു വ്യത്യാസങ്ങൾ നോക്കിയാൽ ഇത് നേരിട്ട് കണ്ടാൽ തന്നെ അറിയാൻ കഴിയും അല്ലേ. പോക്കോ എക്സ് ത്രീ കുറച്ചുകൂടെ വലിയ ഫോണാണ്. ഇത് കുറച്ചുകൂടെ കോമ്പാക്റ്റ് ഫോണാണ്. കയ്യിലെടുത്താലും ആ ഒരു വ്യത്യാസം നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നുണ്ട്. ഏകദേശം 43 ഗ്രാമിൻ്റെ ഡിഫറൻസ് ഉണ്ട്. സ്മാർട്ട് ഫോണിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഡിഫറൻസ് ആണത്. 43 ഗ്രാമിൻ്റെ ഡിഫറൻസ് ഉണ്ട് ഈ രണ്ട് ഫോൺസിനും തമ്മിൽ. സോ ഇത് 225 ഗ്രാം ആണെങ്കിൽ ഇത് 182 ഗ്രാം ആണ്. ഓക്കെ, സോ ആ ഒരു ഡിഫറൻസ് കയ്യിലെടുത്താൽ നല്ല രീതിയിൽ അറിയാൻ കഴിയുന്നുണ്ട്. സോ ചെറിയൊരു അഡ്വാൻറ്റേജ് റിയൽമി 7 പ്രോയിനുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതൊരു ബാധകമല്ലെങ്കിൽ, ആ ഒരു സംഭവം ബാധകമല്ലെങ്കിൽ പോക്കോ എക്സ് ത്രീ എടുക്കാം. അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ബാക്കിൻ്റെ ഞാൻ പറഞ്ഞില്ല, ആ ഒരു വൈബ്രേഷൻ, ആ വൈബ്രേഷൻ ചെറിയ രീതിയിൽ കൂടുതൽ ഫീലാവുന്നത് പോക്കോ എക്സ് ത്രീയിലാണ്. ആ ഒരു ക്യാവിറ്റി ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ ഒരു ഉള്ളിലേക്ക് കയറിപ്പോകും, തള്ളിപ്പോകുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് കുറച്ചുകൂടെ കൂടുതൽ ഫീലാവുന്നത് നമ്മുടെ പോക്കോ എക്സ് ത്രീയിലാണ്. പക്ഷേ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കുറച്ചുകൂടെ നല്ല ഒരു പ്രീമിയം ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ആണ്. ബിൽഡ് ആൻഡ് ഡിസൈനിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ചെറിയൊരു പ്രിഫറൻസ് കൊടുക്കാൻ പോകുന്നത് റിയൽമി 7 പ്രോയിനാണ്. കാരണം കോമ്പാക്റ്റ് ബിൽഡാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. പക്ഷേ അതൊരു പേഴ്സണൽ പ്രിഫറൻസ് കൂടിയാണ്. സോ നിങ്ങൾക്ക് പോക്കോ എക്സ് ത്രീ വേണമെങ്കിൽ ആ ഒരു വെയ്റ്റും പിന്നെ അതിൻ്റെ ഒരു ബൾക്കിനെസ്, തിക്നെസ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. സോ തിക്നെസ്സിൽ നല്ല വ്യത്യാസമുണ്ട്. മോർ ദാൻ 1 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ തിക്നെസ്, 10 mm ആണ് ഇതിൻ്റെ തിക്നെസ്. സോ ആ ഒരു തിക്നെസ്സിൻ്റെ അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പോക്കോ എക്സ് ത്രീ എടുക്കാം. പക്ഷേ ഞാൻ ചെറിയൊരു അഡ്വാൻറ്റേജ് കൊടുക്കാൻ പോകുന്നത് റിയൽമി 7 പ്രോയിനാണ്. രണ്ട് ഫോണുകളുടെയും ഡിസ്പ്ലേസ് കമ്പയർ ചെയ്താൽ വളരെ വ്യത്യസ്തമായ ഡിസ്പ്ലേ ടെക്നോളജിയാണ് രണ്ട് ഫോൺസിലും. പോക്കോ എക്സ് ത്രീയിലുള്ളത് വീണ്ടും പോക്കോ എക്സ് ടുവിൻ്റെ എക്സാക്ട്ലി സെയിം 120 Hz IPS LCD ഡിസ്പ്ലേ ആണ്. ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ 60 Hz ആണ് റിഫ്രഷ് റേറ്റ്. സോ ഒരു ഹൈ റിഫ്രഷ് റേറ്റ് ഇല്ല, പക്ഷേ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അഗെയിൻ ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നോർമലി സ്മാർട്ട് ഫോൺ യൂസേഴ്സ് പ്രിഫർ ചെയ്യുന്നത് 60 Hz ആമോലെഡ് ആണ് വേഴ്സസ് ഹൈ റിഫ്രഷ് റേറ്റുള്ള LCD. കാരണം ആ ഒരു വ്യൂയിങ് എക്സ്പീരിയൻസിന് വ്യത്യാസം ക്ലിയർലി അറിയാൻ പറ്റും. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ക്യാമറയിലൂടെ കാണിച്ചു തന്നാലും നല്ല രീതിയിൽ ആ ഒരു ഡിഫറൻസ് അറിയില്ല. നിങ്ങൾ അത് യൂസ് ചെയ്താൽ മാത്രമേ ആ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. LCD വേഴ്സസ് ആ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേൻ്റെ ഒരു വ്യൂയിങ് എക്സ്പീരിയൻസിൻ്റെ ഒരു വ്യത്യാസം. ഹൈ കോൺട്രാസ്റ്റ് ഉണ്ട്, നല്ല പോപ്പിംഗ് കളേഴ്സ് ഉണ്ട്, ഇൻഫിനിറ്റ് ബ്ലാക്ക് ഉണ്ട്. സോ അതൊക്കെ ഉണ്ടല്ലോ, ആ ഒരു വ്യത്യാസം അത് യൂസ് ചെയ്താൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. പക്ഷേ പോക്കോ എക്സ് ത്രീ LCDയും വൺ ഓഫ് ദ ടോപ്പ് ക്ലാസ് LCD തന്നെയാണ്. അങ്ങനെ മോശമായ LCD അല്ലെങ്കിൽ മങ്ങിയിരിക്കുന്ന LCD ഡിസ്പ്ലേ ഒന്നുമല്ല. LCDയും സൂപ്പർ ആമോലെഡിൻ്റെ വ്യത്യാസം മാറ്റി വെച്ചാൽ പോക്കോ എക്സ് ത്രീയിൽ സ്മൂത്തായ 120 Hz റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. ആ സ്മൂത്ത്നെസ് അറിയാനുമുണ്ട്. സോ നമുക്ക് അറിയാൻ കഴിയും. മെയിൻലി ഇതിൻ്റെ UIയിലൂടെയും പിന്നെ ഈ 120 Hz സപ്പോർട്ട് ചെയ്യുന്ന ആപ്പിലൂടെ മാത്രമേ അത് അറിയാൻ കഴിയുള്ളൂ. പക്ഷേ നിങ്ങൾ ഒരുപാട് ഗെയിംസ് ഒക്കെ, സോ ഹൈ റിഫ്രഷ് ആയിട്ടുള്ള ഹൈ FPS ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഗെയിംസ് നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റും പോക്കോ എക്സ് ത്രീയിൽ. അതിനോടൊപ്പം തന്നെ ഇത്തവണ 240 Hz സാമ്പിളിംഗ് റേറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിൽ 180 Hz ആണ്, പക്ഷേ ഇതിൽ 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വ്യത്യാസം ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ നല്ല രീതിയിൽ അറിയാൻ പറ്റും. നമ്മൾ ആ ഒരു തോക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പം നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് പോക്കോ എക്സ് ത്രീയിൽ നിന്ന്. അതിനോടൊപ്പം തന്നെ പോക്കോ എക്സ് ത്രീ HDR10 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ HDR10 അങ്ങനെ ഫീച്ചറൊന്നുമില്ല. സോ
നെറ്റ്ഫ്ലിക്സിൽ ഒക്കെ നിങ്ങൾ HDR വീഡിയോസ് നോക്കിയാൽ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ഒരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് പോക്കോ X3 കിട്ടും. പക്ഷേ സൂപ്പർ ആംബുലർ ഡിസ്പ്ലേ ആയതുകൊണ്ട് അതിൻ്റെതായ ഗുണമുണ്ട്. ഞാൻ പറഞ്ഞൊരു ഹെവി കോൺട്രാസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഇതിലും കിട്ടും സൂപ്പർ ആംബുലർ ഡിസ്പ്ലേ ആയതുകൊണ്ട്. പിന്നെ റിയൽമി 7 പ്രോയിൽ സൂപ്പർ ആംബുലർ ഡിസ്പ്ലേ ആയതുകൊണ്ട് ചെറിയ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ കണ്ടില്ലേ ഓൾവേസ് ഓൺ ഡിസ്പ്ലേൻ്റെ ഫീച്ചർ ഉണ്ട്. അതേ രീതിയിൽ ഇതിൽ നോട്ടിഫിക്കേഷൻ ലീഡ് കൊടുത്തിട്ടുണ്ട് പോക്കോ X3. പക്ഷേ ഇതിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് നോട്ടിഫിക്കേഷൻ ലീഡിൻ്റെ ആവശ്യമില്ല. അതല്ലാതെ തന്നെ നിങ്ങൾക്ക് വിഷ്വലി അറിയാൻ പറ്റും സമയം, പിന്നെ ഡേറ്റ് ടൈമും നോട്ടിഫിക്കേഷനൊക്കെ ഇതിൽ കാണാൻ കഴിയും. നെക്സ്റ്റ് ഒരു ഫീച്ചറാണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. സോ ഇതിൽ നോർമലുള്ള സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. ഇവിടെ സൂപ്പർ ആംബുലർ ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് ആ ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെ ഒരു അത് കിട്ടുന്നുണ്ട് ഫീച്ചർ. സോ അതും ഒരു പ്രീമിയം ഫീച്ചർ തന്നെയാണ്. ഡിസ്പ്ലേ സൈസ് നോക്കിയാൽ പോക്കോ X3 ഡിസ്പ്ലേ ആണ് വലുത്. 6.67 ഇഞ്ചിൻ്റെ ആണ്, ഇവിടെ 6.4 ആണ്. അതിനോടൊപ്പം തന്നെ പ്രൊട്ടക്ഷനും ബെറ്റർ കിട്ടുന്നത് പോക്കോ X3 ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇവിടെയാണ് ഗൊറില്ല ഗ്ലാസ് 3 പ്ലസിൻ്റെ. പക്ഷേ ഏത് ഗൊറില്ല ഗ്ലാസ് ആയാലും ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാറുണ്ട് ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടെമ്പർ ഗ്ലാസ് എന്തായാലും ഒട്ടിച്ചോളൂ, കാരണം താഴേക്ക് വീണാൽ രണ്ടും പൊട്ടും. സോ ഈ ഒരു ഡിസ്പ്ലേൻ്റെ കാറ്റഗറിയിലും ഞാൻ പ്രിഫറൻസ് കൊടുക്കാൻ പോകുന്നത് റിയൽമി 7 പ്രോയിനാണ്. നിങ്ങളൊരു ഭയങ്കരമായൊരു ഗെയിമർ ആണെങ്കിൽ ആ ഒരു 120Hz 240Hz സാമ്പിളിംഗ് റേറ്റിൻ്റെ ഒക്കെ നിങ്ങൾക്ക് അവർ അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ കഴിയും. പക്ഷേ നോർമൽ ഒരു യൂസറിന് വേണ്ടി സൂപ്പർ റാമിലും ആയിരിക്കും ബെറ്റർ. പോക്കോ X3 വീണ്ടും വരുന്നത് 3 RAM സ്റ്റോറേജ് വേരിയൻസിലാണ്. 664, 6128, പിന്നെ 8128. റിയൽമി 7 പോലെ 2 RAM സ്റ്റോറേജ് വേരിയൻസ് ആണ്, 6128, 8128. എക്സ്പാൻഡബിൾ സ്റ്റോറേജിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ വ്യത്യാസമുണ്ട്. ഞാൻ ഇത്തവണ വിചാരിച്ചു ഇത്തവണ എങ്കിലും പോക്കോ X3 അവർ ഡെഡിക്കേറ്റഡ് ആയ ഒരു മൈക്രോ എസ് ഡി കാർഡിൻ്റെ സ്ലോട്ട് തരും, പക്ഷേ തന്നിട്ടില്ല. ഇതിൽ എഗെയിൻ ഹൈബ്രിഡ് മൈക്രോ എസ് ഡി കാർഡിൻ്റെ സ്ലോട്ടാണ്. സോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് 2 SIM അല്ലെങ്കിൽ 1 SIM ഒരു മൈക്രോ എസ് ഡി കാർഡ് യൂസ് ചെയ്യാൻ കഴിയും. ഇവിടെ 128GB ആണ് ബേസ് വേരിയൻ്റ്. എന്നിട്ടും അവർ ഡെഡിക്കേറ്റഡ് ആയ ഒരു മൈക്രോ എസ് ഡി കാർഡിൻ്റെ സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. രണ്ടും ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 10 ആണ്. രണ്ടിലും തീർച്ചയായിട്ടും ആൻഡ്രോയിഡ് 11 വരികയും ചെയ്യും. സോ ആ ഒരു മേഖലയിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ UI കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. ഇതിൽ MIUI ആണ് വിത്ത് പോക്കോ ലോഞ്ചർ 2.0. MIUI 12 വരുന്നുണ്ട്. ഇതിൽ റിയൽമി UI ആണ്. റിയൽമി UI 2.0 വരും, ഉടനെ തന്നെ വരും എന്ന് ഞാൻ വായിച്ചിരുന്നു. എന്തായാലും വരുമായിരിക്കും. സോ ആ ഒരു വ്യത്യാസമുണ്ട്. MIUI വേണോ അതോ റിയൽമി UI വേണോ? ഇവിടെ MIUIയിൽ ഇഷ്ടം പോലെ കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സ് ഉണ്ട്. റിയൽമി UI കുറച്ചുകൂടെ ഇപ്പം വന്ന് ചെറിയ രീതിയിലുള്ള സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ആ ഒരു ചെറിയ ചെറിയ ഐക്കൺസും പിന്നെ ഒരു മിനിമലിസ്റ്റിക് അപ്രോച്ചാണ് ഇപ്പം റിയൽമി 7 പ്രോയിന്. പക്ഷേ അതിൻ്റെ അർത്ഥം കസ്റ്റമൈസേഷൻ ഇല്ല എന്നല്ല കേട്ടോ. പക്ഷേ ഇത് നമ്മുടെ പോക്കോ X3 അല്ലെങ്കിൽ MIUIൻ്റെ അത്രത്തോളം കസ്റ്റമൈസേഷൻ റിയൽമി 7 പ്രോയിൽ ഇല്ല. പിന്നെ ബ്ലോട്ട് വെയർസിൻ്റെ കണക്ക് പറഞ്ഞാൽ മുന്നിൽ നിൽക്കുന്നത് പോക്കോ X3 ആണ്. ഇഷ്ടം പോലെ ബ്ലോട്ട് വെയർസ് ആണ് ഇവിടെ വരുന്നത്. റിയൽമി ഇത്തവണ നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ റിയൽമിയുടെ ഒരു ഫസ്റ്റ് പാർട്ടി ആപ്ലിക്കേഷൻ, അതായത് റിയൽമിയുടെ സൈഡിൽ നിന്ന് വരുന്ന ബ്ലോട്ട് വെയർസ് മാറ്റി വെച്ചാൽ ചുരുക്കം ബ്ലോട്ട് വെയർസ് ഇതിൽ വന്നിട്ടുള്ളൂ. സോ ഇതൊരു പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക നിങ്ങൾക്ക് MIUI ആണോ ഇഷ്ടം അതോ റിയൽമി UI ആണോ ഇഷ്ടം. നെക്സ്റ്റ് നമുക്ക് 2 ഫോണുകളുടെ പെർഫോമൻസ് നോക്കാം. സോ ആ പോക്കോ X3 ലേറ്റസ്റ്റ് ഇറങ്ങിയ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 732G ആണ്. ഇവിടെ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 720G ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ടിൻ്റെയും GPU എഡ്രിനോ 618 ആണ്. പോക്കോ X3 GPU എഡ്രിനോ 618 GPU ചെറിയ രീതിയിൽ കുറച്ചുകൂടെ ഓവർ ക്ലോക്ഡ് ആണ്. സോ നിങ്ങൾ ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ GPU മെയിൻലി യൂസ് ആവുന്നത് ഗെയിംസ് കളിക്കുമ്പോഴാണ്. സോ ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ഒരു റെസ്പോൺസ് കിട്ടാൻ പോകുന്നത് പോക്കോ X3 നിന്നാണ്. പക്ഷേ ഒരു നോർമൽ യൂസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ഗെയിമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഒരു വ്യത്യാസം ഞാൻ ശ്രദ്ധിച്ചില്ല, എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. രണ്ടും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്ന, നല്ല രീതിയിൽ ഓപ്റ്റിമൈസ് ചെയ്തിരിക്കുന്ന രണ്ട് ഫോണുകളാണ്. അത് 732G ഉള്ള പോക്കോ X3 ആയാലും 720G ഉള്ള 7 Pro ആയാലും. പിന്നെ ഒരുപാട് പേര് പോക്കോ X3 ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ അത്രയും ഭയങ്കരമായ രീതിയിൽ ഇതിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനൊരു ഡെഡിക്കേറ്റഡ് ഗെയിമിംഗ് റിവ്യൂ ചെയ്യാം. ഒരു അരമണിക്കൂർ ഒക്കെ ഇരുന്ന് കളിച്ച് നോക്കാം കണ്ടിന്യൂസ് ഹീറ്റിംഗ് ഉണ്ടോ ഇല്ലയോന്ന് അറിയാൻ വേണ്ടി. സോ അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ അറിയിക്കുക. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഉണ്ടാക്കുകയുള്ളൂ. ഓക്കെ, സോ ആ ഒരു ഗെയിമിംഗ് റിവ്യൂ. സോ അറിയിക്കുക താഴെ, നമുക്ക് നോക്കാം എന്തായാലും ഹീറ്റിംഗ് ഉണ്ടോ ഇല്ലയോന്ന്. പക്ഷേ നോർമൽ യൂസിന് ഹീറ്റ് ഒന്നും ആവുന്നില്ല. നോർമൽ യൂസിന് ചാർജിങ് ചെയ്യുമ്പം അങ്ങനെ ഭയങ്കരമായ രീതിയിൽ ഹീറ്റിംഗ് ഒന്നുമില്ല രണ്ട് ഫോൺസിലും. എൻ്റെ ഒരു റെക്കമെൻഡേഷനാണ് ഈ പ്രോസസ്സിങ്ങിൻ്റെ ഫീച്ചർ നോക്കാതെ ബാക്കി ഫീച്ചേഴ്സൊക്കെ നോക്കി നിങ്ങൾ ഡിസൈഡ് ചെയ്തോളൂ. പ്രോസസ്സിങ് ഓൾമോസ്റ്റ് സെയിം ആണ്. സോ രണ്ടിലും 64 MP ക്യാമറ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ്. രണ്ടിൻ്റെയും എക്സാക്ട്ലി സെയിം സോണി IMX682 64 MP സെൻസർ ആണ്. ബാക്കി ക്യാമറാസും ഓൾമോസ്റ്റ് സെയിം ആണ്. അൾട്രാ വൈഡിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. പോക്കോ X3 13 MP ആണ് അൾട്രാ വൈഡ്. ഇവിടെ 8 MP അൾട്രാ വൈഡാണ് റിയൽമി 7 പ്രോയിൽ. സോ ഇതാണ് രണ്ട് ഫോണുകൾ വെച്ചെടുത്ത 64 MP ഫോട്ടോസ്. രണ്ടിലും അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഉണ്ട്.
പോക്കോ എക്സിന് കുറച്ചുകൂടെ ഒരു സാച്ചുറേഷൻ ഉണ്ട്. സോ ഇവിടെ യെല്ലോയിഷ് ഒരു ടിൻറ്റ് വരുന്നുണ്ട്. ആ യെല്ലോ ഉണ്ട് അവിടെ. കുറച്ചുകൂടെ എടുത്ത് കാണിക്കുന്നത് പോക്കോ എക്സ്ത്രീയിലാണ്. ഇവിടെ കുറച്ചുകൂടെ ഒരു ബ്ലൂയിഷ് ടിൻറ്റാണ് കിട്ടുന്നത് റിയൽമി 7 പ്രോയിൽ. നമുക്ക് സൂമിൻ ചെയ്ത് നോക്കാം. സൂമിൻ ചെയ്യുമ്പം അത്യാവശ്യം രണ്ട് ഫോൺസിൻ്റെയും 64 മെഗാപിക്സലിൻ്റെ ഫോട്ടോസിൽ ഡീറ്റെയിൽസ് ഉണ്ട്. അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. ചെറിയ രീതിയിൽ ഡീറ്റെയിൽസ് കൂടുതൽ തോന്നുന്നത് പോക്കോ എക്സ്ത്രീൻ്റെ 64 മെഗാപിക്സലിൻ്റെ ഫോട്ടോയിലാണ്. സോ സൂമിൻ ചെയ്യുമ്പം കുറച്ചുകൂടെ ബെറ്റർ ഡീറ്റെയിൽസ് ഉണ്ടല്ലേ, ആ ഒരു ഡീറ്റെയിൽസിൻ്റെ ഒരു വ്യത്യാസം കണ്ടില്ലേ. നല്ല രീതിയിൽ പോക്കോ എക്സ്ത്രീൽ ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽസ് ഒക്കെ. ഇതാണ് രണ്ട് ഫോണുകളുടെയും അൾട്രാ വൈഡ് ഫോട്ടോസ്. രണ്ടും നല്ലതാണ്, അങ്ങനെ ഇഷ്യൂസൊന്നും രണ്ടിലും ഇഷ്യൂസൊന്നും കാണുന്നില്ല. ഇവിടെ 12 മെഗാപിക്സലിൻ്റെ ഫോട്ടോ ആണ്, ഇവിടെ 8 മെഗാപിക്സലിൻ്റെ ആണ്. ചെറിയ രീതിയിൽ കളറൊക്കെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് റിയൽമി 7 പ്രോയിൽ. മാക്രോ ഫോട്ടോഗ്രാഫി നോക്കിയാലും റിയൽമി 7 പ്രോൻ്റെ നല്ല മാക്രോ തന്നെയാണ്, അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ ഒരു ഒരു കളറിൻ്റെ ഇഷ്യൂ ഉണ്ട് റിയൽമി 7 പ്രോൻ്റെ മാക്രോയിൽ. ഒരു ഒരു എന്തോ ഒരു യെല്ലോയിഷ് ടിൻറ്റ് വരുന്നുണ്ട്. ഇവിടെ കുറച്ചുകൂടെ നാച്ചുറലാണ്. സോ പോക്കോയിൻ്റെ സൈഡിൽ നിന്ന് നോർമലി നല്ലൊരു മാക്രോ അൽഗോരിതം തന്നെയാണ് വേറെ ഉള്ളത്. നെക്സ്റ്റ് ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി നോക്കാം. ഓക്കെ, സോ ഞാനിവിടെ നൈറ്റ് മോഡൊന്നും യൂസ് ചെയ്തിട്ടില്ല, നോർമൽ ഫോട്ടോസാണ്. സോ നോർമൽ ഫോട്ടോസ് എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് കിട്ടുന്നത് പോക്കോ എക്സ്ത്രീയിലാണ്. ഞാൻ സൂമിൻ ചെയ്ത് കാണിച്ചു തരാം. ഉണ്ടല്ലേ, ഒരു മങ്ങിയ ഒരു ഫീലാണ് ഇവിടെ കിട്ടുന്നത്. കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഉണ്ട്, പക്ഷേ ഓവർ ഷാർപ്നെസ് കൂട്ടിയിട്ടുണ്ട്. എന്നാലും ദൂരെ നോക്കുമ്പോഴും ചെറിയ രീതിയിൽ ഡീറ്റെയിൽസ് തോന്നുന്നത് പോക്കോ എക്സ്ത്രീയിലാണ്. പക്ഷേ രണ്ടും വളരെ നല്ല ഫോട്ടോസ് തന്നെയാണ്. ഞാൻ പിന്നെ ഷാഡോസൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇവിടെയുള്ള ഷാഡോസും ബെറ്റർ പോക്കോ എക്സ്ത്രീയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ഫോട്ടോസും ഈ ഫോണുകളുടെ നൈറ്റ് മോഡ് സ്വിച്ച് ഓൺ ചെയ്തിട്ടെടുത്ത ഫോട്ടോസാണ്. അപ്പം ഈ ഷാഡോസിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഇപ്പം പോക്കോ എക്സ്ത്രീയിൽ കിട്ടുന്നുണ്ട്. പക്ഷേ സൂമിൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഒരു ഡീറ്റെയിൽ ഉണ്ടെങ്കിലും അത്രയും ഷാർപ്പല്ല, ഭയങ്കരമായിട്ട് ഇങ്ങനെ ബ്ലറായിരിക്കുകയാണ്. ഇവിടെ കുറച്ചുകൂടെ നമുക്ക് കണ്ടില്ലേ ആ ഒരു ഈ ഒരു തുണിയുടെ കഷ്ണമാണ് തോന്നുന്നത്, ഇത് നെറ്റം തൊട്ടേക്കുമാണ്. കുറച്ചുകൂടെ ക്ലിയർ ഇവിടെയാണ് റിയൽമി 7 പ്രോയിലാണ്. ഇവിടെ കുറച്ചുകൂടെ മങ്ങിയാണ് ഇരിക്കുന്നത്. സോ എനിക്ക് പേഴ്സണലി ബെറ്ററായിട്ട് തോന്നിയത് റിയൽമി 7 പ്രോയിൻ്റെ ആണ്. കുറച്ചുകൂടി ഡീറ്റെയിൽസ് പോക്കോ എക്സിൽ ഉണ്ട് കേട്ടോ ഫോർഗ്രൗണ്ടിൽ. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടെ നല്ല രീതിയിൽ റിയൽമി 7 പ്രോയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് വേറെ ഒരു നൈറ്റ് ഫോട്ടോ നോക്കാം. റിയൽമി 7 പ്രോ ബെറ്ററാണ്. റിയൽമി 7 പ്രോൻ്റെ കുറച്ചുകൂടെ നല്ല ക്ലാരിറ്റി ഉണ്ട്. സോ എനിക്ക് തോന്നിയ ഒരു നൈറ്റ് ഫോട്ടോ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നത് റിയൽമി 7 പ്രോ ആണ്. നെക്സ്റ്റ് സെൽഫി ഫോട്ടോസ് നോക്കാം. ഓക്കെയാണ്, രണ്ട് ഫോട്ടോസും ഓക്കെയാണ്, അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. രണ്ടിലും ഡീറ്റെയിൽസ് ഉണ്ട്, അങ്ങനെ ഡീറ്റെയിൽസിൻ്റെ കുറവൊന്നുമില്ല. രണ്ടിലും നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, ഇഷ്യൂ ഇല്ല. പക്ഷേ ഹൈലൈറ്റ് കുറച്ചുകൂടെ ബെറ്റർ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ പോക്കോ എക്സ്ത്രീ ആണ്. പക്ഷേ ഷർട്ട് കണ്ടില്ലേ, ഷർട്ട് ഇവിടെ ഭയങ്കരമായിട്ട് ഓവർ എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ്. ഇവിടെ ടീഷർട്ട് ഞാൻ അറിഞ്ഞുകൊണ്ടാണ് വെളുത്ത ടീഷർട്ട് ഇട്ടത്, ആ ഒരു ഓവർ എക്സ്പോഷർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അറിഞ്ഞുകൊണ്ടാണ് ഈ വൈറ്റ് ടീഷർട്ട് ഇട്ടത്. സോ ഇവിടെ ആ ഒരു ചുളുക്കൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ പോക്കോ എക്സ്ത്രീൻ്റെ സെൽഫിയിൽ. ഇവിടെ അത് പോയി, ഫുൾ കംപ്ലീറ്റ്ലി വാഷ്ഡ് ഔട്ട് ആയിട്ടുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ ബെറ്റർ പോക്കോ എക്സ്ത്രീൻ്റെ ആണ്. ഒരുപാട് പേര് കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു പോർട്രേറ്റ് സെൽഫീസിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഹൈലൈറ്റ് കണ്ടമാന രീതിയിൽ അങ്ങനെ ബ്ലർ ഔട്ട് ആവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിയൽമി 7 പ്രോയിൽ പുതിയ അപ്ഡേറ്റൊക്കെ വന്നിരുന്നു. ആ അപ്ഡേറ്റ് കാരണമായിരിക്കും ഇപ്പോൾ ഇതിൻ്റെ ഭയങ്കരമായ രീതിയിൽ ഇതിൻ്റെ അത് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയും ഇങ്ങനെ മങ്ങിയിരിക്കുന്ന ടീഷർട്ടൊന്നുമല്ല, നല്ല വൈറ്റ് ടീഷർട്ട് തന്നെയാണ്. സോ ആ ഒരു ഹൈലൈറ്റിൻ്റെ കമ്പൻസേഷൻ ചെയ്തിട്ടുണ്ട് അവർ. ഇവിടെ ആ ഒരു സംഭവമില്ല. സോ ഓക്കെയാണ്, രണ്ടിൻ്റെയും അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. നല്ല രീതിയിൽ തന്നെ ആ ഒരു ബ്ലർ ഔട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. രണ്ടും ഓക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു കൂടുതൽ ലേശം കൂടുതൽ ഹൈലൈറ്റ് കമ്പൻസേഷൻ റിയൽമി 7 പ്രോയിൽ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ഫോട്ടോസും എക്സാക്ട്ലി സെയിം ലൈറ്റിങ്ങിൽ എടുത്ത ഫോട്ടോസാണ്. സോ തീർച്ചയായിട്ടും അറിയാൻ പറ്റുന്നുണ്ട് പോക്കോ എക്സ്ത്രീ വളരെ നല്ല രീതിയിൽ നല്ല വെയിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് വെയിലൊക്കെ. വേറെ സിറ്റുവേഷനിൽ എടുത്താന്ന് തോന്നിപ്പോകും, കാരണം അത്രയും ഡിഫറൻസ് ഉണ്ട് പ്രോസസ്സിങ്ങിൽ. പക്ഷേ രണ്ട് ഫോട്ടോസും എക്സാക്ട്ലി സെയിം ഒരു ലൈറ്റിങ്ങിൽ എടുത്താണ്. സോ പോക്കോ എക്സ്ത്രീ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഈ വെളിച്ചമൊക്കെ. നല്ല വെയിലൊക്കെ ആണെങ്കിൽ പോക്കോ എക്സ്ത്രീ ബെറ്ററായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. രണ്ട് ഫോൺസും വെച്ച് 4K വീഡിയോസ് എടുത്ത് നോക്കിയാൽ രണ്ടിലും അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, നല്ല ക്ലാരിറ്റി ഉണ്ട്, അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. ഫോക്കസിങ് ഇഷ്യൂ ഇല്ല, ഹൈലൈറ്റ് അല്ലെങ്കിൽ അതായത് എക്സ്പോഷർ രണ്ടിലും നല്ല രീതിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ നോ ഇഷ്യൂസ് 4K വീഡിയോസിൽ. ഇതിലൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, നമ്മുടെ പോക്കോ എക്സ്ത്രീയിൽ അൾട്രാ വൈഡ് വെച്ച് നിങ്ങൾക്ക് 4K വീഡിയോസ് എടുക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ അൾട്രാ വൈഡ് റിയൽമി 7 പ്രോയിൽ അൾട്രാ വൈഡ് വെച്ച് മാക്സിമം 1080p 30fps ആണ്. ഇവിടെ 4K എടുക്കാൻ കഴിയും. നോർമൽ സെൽഫി വീഡിയോസ് നോക്കിയാൽ പോക്കോ എക്സ്ത്രീ അതിലും ഈ വെയിലൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് റിയൽമി 7 പ്രോ വെച്ച് നോക്കുമ്പം. സോ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഒരു ഒപ്റ്റിമൈസേഷൻ ചെയ്തിരിക്കുന്നത് പോക്കോ എക്സ്ത്രീയിലാണ്. ഓക്കെ, പിന്നെ ഒരു വ്യത്യാസമുണ്ട്. പോക്കോ എക്സ്ത്രീയിൽ നിങ്ങൾക്ക് സൂപ്പർ സ്ലോമോ വീഡിയോസ് എടുക്കാൻ കഴിയും. ദാറ്റ് ഇസ് 720p 960fps എടുക്കാൻ പറ്റും. ആ ഒരു ഫീച്ചർ റിയൽമി 7 പ്രോയിലില്ല. ക്യാമറ പെർഫോമൻസ് നോക്കിയാൽ അത്യാവശ്യം യൂസിനൊക്കെ റിയൽമി 7 പ്രോ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ബെസ്റ്റ്, ഈ രണ്ടിൻ്റെയും ബെസ്റ്റ് എടുത്ത് നോക്കിയാൽ പോക്കോ എക്സ്ത്രീ ബെറ്റർ പെർഫോമൻസ് ആണ് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ. പോക്കോ എക്സ്ത്രീയിൽ ഇത്തവണ 6000mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്.
യമണ്ടൻ ബാറ്ററിയാണ്. കാരണം ഒരുപാട് പേര് താഴെ കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട് ഞാൻ ഈയിടെ യമണ്ടൻ ബാറ്ററി പറയാറില്ല. സോറി, യമണ്ടൻ ബാറ്ററിയാണ് 6000 mAh പോക്കോ X2-ൽ, സോറി പോക്കോ X3-ൽ. ഇവിടെ 4500 mAh ബാറ്ററിയാണ്. ഈ 1500 mAh ഒരു ബാറ്ററി ഡിഫറൻസ് ഉണ്ടെങ്കിലും ബാറ്ററി ബാക്കപ്പ് ഓൾമോസ്റ്റ് സെയിം ആണ്. ഒരു ചെറിയ 5-10 മിനിറ്റ് കൂടുതൽ പോക്കോ X3-ൽ കിട്ടും. അതല്ലാതെ വളരെ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട് ഇവിടെ Realme 7 Pro. അതിൻ്റെ കാരണമായിരിക്കാം ഫസ്റ്റ് സൂപ്പർ ആംബുലർ ഡിസ്പ്ലേ ആണ്, പിന്നെ 60Hz റിഫ്രഷ് റേറ്റ് ആണ്, ആ ചെറിയ ഡിസ്പ്ലേ ആണ്. പോക്കോ X3-ൽ 120Hz കണ്ടിന്യൂസ് റിഫ്രഷ് റേറ്റ് ഉണ്ട്, പിന്നെ LCD ഡിസ്പ്ലേ ആണ്, അതിനോടൊപ്പം തന്നെ വലിയ ഡിസ്പ്ലേയും കൂടിയാണ്. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു UI-ൻ്റെ ഒരു ഒപ്റ്റിമൈസേഷൻ ആണ്. പക്ഷേ Realme 7 Pro വളരെ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. Realme ആ ഒരു ബാറ്ററിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ കുറച്ചുകൂടി ബെറ്റർ Realme ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇവിടെ പോക്കോ X3-ൽ 6000 mAh ബാറ്ററി ആണെങ്കിലും ഓൾമോസ്റ്റ് സെയിം, ഒരു ദിവസം 1.5 ദിവസം മാക്സിമം ലോ മീഡിയം മോഡറേറ്റ് യൂസിൽ പോകും. അതല്ലാതെ ഒരു ബാറ്ററി ഡിഫറൻസ് ഉള്ളതുകൊണ്ട് കൂടുതൽ ഭയങ്കരമായ ഒരു ബാറ്ററി ബാക്കപ്പ് പോക്കോ X3-ൽ ഇല്ല. അത് ഒരു സത്യസന്ധമായ ഒരു കാര്യമാണ്. പിന്നെ ചാർജിങ്ങിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു അത് തർക്കവും വേണ്ട. Realme 7 Pro ആണ്, ഭയങ്കര സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ആണ്. 35-40 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവുന്നുണ്ട്. ചെറിയ ബാറ്ററിയാണ് അതുകൊണ്ടുകൂടിയാണ്, പക്ഷേ സ്റ്റിൽ ഫുൾ ചാർജ് 35-40 മിനിറ്റ് കൊണ്ട് ആവുന്നുണ്ട്. ഇവിടെ ഒരു 1.5 മണിക്കൂർ എടുക്കുന്നുണ്ട്. 6000 mAh ബാറ്ററി 33W ഫാസ്റ്റ് ചാർജർ കിട്ടുന്നുണ്ട്, 1.5 മണിക്കൂർ എടുക്കും. ഓക്കെ, സോ ആ ഒരു വ്യത്യാസമുണ്ട് രണ്ട് ഫോൺസിനും. സോ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാനൊരു വിന്നർ എന്ന് പറയുന്നത് Realme 7 Pro ആണ്. രണ്ട് ഫോണുകളുടെയും ഓഡിയോ പെർഫോമൻസ് നോക്കിയാൽ രണ്ടിലും ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടുണ്ട്, രണ്ടിലും ഡ്യുവൽ സ്പീക്കേഴ്സും ഉണ്ട്. ഹെഡ്ഫോൺ ജാക്കിൻ്റെ അത് നോക്കിയാൽ ബെറ്റർ പോക്കോ X3 ആണ്. പോക്കോ X2-ൽ ഞാൻ പറയാറുണ്ട് നല്ല രീതിയിൽ കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഹെഡ്ഫോണിലൂടെ വരുന്ന സൗണ്ട് ആയാലും അല്ലെങ്കിൽ ബ്ലൂടൂത്തിൻ്റെ സൗണ്ട് ആയാലും വയർലെസ് സൗണ്ട് ആയാലും രണ്ടും കുറച്ചുകൂടെ ബെറ്റർ എക്സ്പീരിയൻസ്, കുറച്ചുകൂടെ കംപ്ലീറ്റ് സൗണ്ട് ബേസ് ഒക്കെ കിട്ടുന്നത് പോക്കോ X3-ൽ ആണ്. അതിനോടൊപ്പം തന്നെ സ്പീക്കറിൻ്റെ പെർഫോമൻസും ബെറ്റർ പോക്കോ X3-ൽ ആണ്. ഞാൻ എന്തായാലും സാമ്പിൾസ് കേൾപ്പിച്ചറിയാം. ഈ രണ്ട് ഫോണുകളുടെ മറ്റു ഫീച്ചേഴ്സ് നോക്കിയാൽ രണ്ടിലും 4G വോൾട്ടേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, രണ്ടിലും വൈഡ് വൈൻ L1-ൻ്റെ സപ്പോർട്ട് ഉണ്ട്, രണ്ടിലും ക്യാമറ 2 API സപ്പോർട്ട് ഉണ്ട്, സാർ വാല്യൂ അണ്ടർ ലിമിറ്റ് ആണ്, രണ്ടിലും ക്യാരിയർ എഗ്രിഗേഷൻ ഫീച്ചേഴ്സ് ഉണ്ട്, രണ്ടിലും FM റേഡിയോ ഉണ്ട്, ഇവിടെ നോട്ടിഫിക്കേഷൻ LED ഉണ്ട്, ഇവിടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്, പിന്നെ എക്സ്ട്രാ ഒരു IR ബ്ലാസ്റ്ററിൻ്റെ ഫീച്ചർ ഇവിടെ കിട്ടുന്നുണ്ട് നമ്മുടെ പോക്കോ X3-ൽ. അങ്ങനത്തെ ഒരു IR ബ്ലാസ്റ്റർ Realme 7 Pro-ൽ ഇല്ല. രണ്ട് ഫോണുകളുടെയും പ്രൈസ് കമ്പയർ ചെയ്താൽ പോക്കോ X3-ൽ ഒരു 6GB 64GB വേരിയൻ്റ് ഉള്ളതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ ലോ പ്രൈസിൽ എടുക്കാൻ പറ്റുന്നുണ്ട്. സോ 16999 ആണ് അറ്റ് പ്രസൻറ്റ്. ഇപ്പം 16999 ആണ്, ഇനി കൂട്ടുമോ എന്നറിയില്ല, മിക്കവാറും കൂട്ടും. സോ 16999 ആണ് ഇപ്പോഴത്തെ പ്രൈസ്. ഇത് 19999 ആണ് സ്റ്റാർട്ടിംഗ്. പക്ഷേ 6GB 128GB കിട്ടുന്നുണ്ട്. ഇതിൻ്റെ 6GB 128GB 18499 ആണ്. ഞാൻ വളച്ച് കെട്ടാതെ ക്ലിയർ കട്ട് ആൻസർ പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ 20,000 രൂപ ഉണ്ടെങ്കിൽ, 20,000 rupees ഉണ്ടെങ്കിൽ Realme 7 Pro എടുത്തോളും. ഓക്കെ, കാരണം കോമ്പാക്ട് ഡിസൈൻ, കോമ്പാക്ട് ബിൽഡ്, അത്യാവശ്യം നല്ല സ്പീക്കർ, അത്യാവശ്യം നല്ല ഓഡിയോ പെർഫോമൻസ്, അത്യാവശ്യം നല്ല ക്യാമറ എല്ലാം കിട്ടുന്നുണ്ട്. ഓൾറൗണ്ട് പെർഫോമൻസ് ആണ്, സൂപ്പർ ആംബുലർ ഡിസ്പ്ലേ ഉണ്ട്. അതല്ല, നിങ്ങളുടെ ബജറ്റ് മാക്സിമം 17,000 അല്ലെങ്കിൽ 18,000 മാത്രമാണെങ്കിൽ അതിൽ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ പോക്കോയിൻ്റെ പോക്കോ X2. ഒരു ക്വസ്റ്റ്യൻ ഇല്ല, വളരെ നല്ല പെർഫോമൻസ് ആണ് കിട്ടുന്നത്. സോ അതും പ്ലസ് നിങ്ങൾക്ക് ക്യാമറ മെയിൻ ആണെങ്കിൽ, ക്യാമറയും പിന്നെ ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ മെയിൻ ആണെങ്കിൽ, പ്ലസ് ഈ ഒരു സൈസും തിക്നെസ്സും ബൾക്കിയൊക്കെ നിങ്ങൾക്ക് ഇഷ്യൂ അല്ലെങ്കിൽ വെയിറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്യൂ ആണെങ്കിൽ പോക്കോ X3 എടുക്കാം. 20,000 ആണ് നിങ്ങളുടെ ബജറ്റ് എങ്കിൽ Realme 7 Pro എടുത്തോളൂ. ഓക്കെ, ഇതാണ് എൻ്റെ ഫൈനൽ റെക്കമെൻഡേഷൻ. സോ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവർ, ദിസ് ഇസ് എ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് എക്സൈനിങ് ഓഫ്. ഗുഡ് ബൈ.